ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 400,000 രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അക്സിയോ പേ ലെറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആമസോൺ പേ ലെറ്റർ ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവർ പേ ലെറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവർ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു 4 ലാഖ് വരെ നമുക്ക് ലഭിക്കുന്ന പേഴ്സണൽ ലോണാണ്. 4 ലക്ഷം വരെ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2% പ്രൊസസ്സിംഗ് ഫീസ് വരുന്നത്. 23 വയസ്സിനും 58 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ സാലറിഡ് എംപ്ലോയി ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ലോൺ എടുക്കാമെന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന് കാണിച്ചിട്ടുള്ളത്. സിബിൽ സ്കോറും കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ലോൺ കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് പറയുന്നത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റിലോ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആപ്പിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടണമെന്നില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരാം, അല്ലെങ്കിൽ അപ്രൂവൽ ആകാം. അത് അവരുടെ കാര്യമാണ്, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കുറേ വിവരം കുറഞ്ഞ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, 750 സിബിലുണ്ട് എന്നിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് തെറി വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിലുള്ളതല്ല, നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു റിവ്യൂ ചെയ്യുന്നതാണ്. ഞാനീ പറഞ്ഞ് 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, നിങ്ങൾ സാലറിഡ് എംപ്ലോയി ആണ്, ഇപ്പോൾ 750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വരാം. അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് വിശ്വസിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എടുക്കുന്നവർ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രമേ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ പേ ലെറ്റർ പേഴ്സണൽ ലോൺ എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവയിലെ ലോൺ ഓഫ് അപ് ടു 4 ലാഖ് എന്ന് പറഞ്ഞ് കാണാം. ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ, 0 പ്രീക്ലോസ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് പേ ലെറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഉണ്ട്. നിങ്ങൾ ആമസോൺ പേ ലെറ്ററൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ആ ഒരു പേ ലെറ്റർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേറെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ പേഴ്സണൽ ലോണിൽ പോയി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആധാർ നമ്പർ, പ്രൂഫ് ഓഫ് അഡ്രസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോൺ എടുക്കാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. താഴെയായിട്ട് അക്സിയോടെ ലെൻഡിങ് പാർട്ട്നേഴ്സൊക്കെ ആരൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്, ആമസോൺ പേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മേക്ക് മൈ ട്രിപ്പ്, അൺ അക്കാദമി, പേ സബ് സാറിന് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നപ്പോൾ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കൊടുത്ത് ഗെറ്റിംഗ് റെഡി കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. മൊബൈൽ നമ്പർ, പാൻ കാർഡ് നമ്പർ, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, റെസിഡൻസ് അഡ്രസ്സ്, ന്യൂ അഡ്രസ്സ് ഉണ്ടെങ്കിൽ വേറെ അഡ്രസ്സ് ആണെങ്കിൽ വേറെ അഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. നിങ്ങൾ സാലറി ആണോ, സെൽഫ് എംപ്ലോയ്ഡ് ആണോ, ബിസിനസ് ആണോ, എന്താണെന്നുള്ളത് കൊടുക്കാനായിട്ട് പറയും. അതും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ ഇൻകം എത്രയാന്ന് ചോദിക്കും. ഇൻകം കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ സിബിൽ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് കാണിക്കും. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ, യു ആർ വൺ സ്റ്റെപ്പ് അവേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളെ ബാങ്ക് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അവിടെ ഓൺലൈനിൽ തന്നെ ചെയ്യണം. ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് താഴെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ PDF വഴിയോട്ടോ, നമ്മുടെ PDF വഴിയോട്ടോ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് അപ്ലോഡ് ചെയ്യാം. 6 മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടത്, അവർ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും. ജസ്റ്റ് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് OTP കൊടുത്ത് വെരിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 6 മാസത്തെ PDF എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു വരും. അവിടെ നമ്മുടെ ഗെറ്റ് ഓഫർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് അവിടെ എലിജിബിലിറ്റി കാണിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ റിജക്ട് ആയി പോകും. എൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്തത്. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എത്ര എമൗണ്ട് വരെ എടുക്കാന്നുള്ളത് കാണിക്കും. അവിടെ അതിൻ്റെ താഴെയായിട്ട് റീപേ ചെയ്യാൻ പറ്റുന്ന 10 വർഷം 12 മാസം 14 മാസം 30 മാസം അല്ലെങ്കിൽ എത്ര വർഷം എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അവിടെ നമ്മുടെ എത്ര റീപേയ്മെൻറ്റ് ചെയ്യാം, എത്ര നമുക്ക് ഡിസ്ബേഴ്സ് ആകും, എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, എത്രയാണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം തിരിച്ചടയ്ക്കാൻ പറ്റുന്ന EMI ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സ്റ്റെപ്സ്, KYC സ്റ്റെപ്സ്, അതുപോലെ തന്നെ ഇനാച്ച്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അടുത്തതായിട്ട് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ബാങ്ക് കൊടുക്കുക, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, ഓട്ടോമാറ്റിക് ഡെബിറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇനാച്ച്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും കംപ്ലീറ്റ് ചെയ്ത്
എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് അത് ഡിസ്പ്ലേ ചെയ്തെടുക്കാം. അപ്രോക്സിമേറ്റ് ഒരു 24 hours ഡിസ്പ്ലേസിന് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റ് ക്രെഡിറ്റ് ആവേണ്ടതാണ്. പിന്നെ അടുത്ത മാസത്തോട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അക്സിയോ പേ ലെറ്ററിലെ പേഴ്സണൽ ലോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. കൂടുതലും സിബിലും ബേസ് ചെയ്തും സാലറി ബേസ് ചെയ്തൊക്കെ ആയിരിക്കും വരുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.